ഈ ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുന്നാ പറഞ്ഞു. സോ അടിച്ചു നോക്കാം. 500 എന്ന് അടിച്ചാൽ മഴ പെയ്യുന്നു. 500 അടിച്ചു, ആക്ടിവേറ്റഡ്. എടാ മഴ പെയ്യുന്നുണ്ടോ, പുറത്ത് മഴ പെയ്യുന്നുണ്ടോ നോക്കട്ടെ. ഈ സിറ്റിയിൽ ഇതിനു മുമ്പ് മഴ പെയ്തിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ബട്ട് വെയിറ്റ്, ഇത് നല്ല വെയിലുണ്ടല്ലോ, ലൈക്ക് രാവിലെ പോലെ തന്നെ. എടാ ഈ സിറ്റിയിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല, ബട്ട് ഇന്ന് ഞാൻ മഴ കാണും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ അവിടെ, ആ ബിൽഡിങ്ങിൽ, ആ റാമ്പിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ് അവിടെ മഴ പെയ്യുന്നുണ്ടെന്ന്. ലൈക്ക് ഈ 2 ദിവസമായിട്ട് നിർത്താണ്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. സോ എനിക്കിന്നാ മഴ കാണാൻ പോകണം, ബിക്കോസ് ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഇത് എന്താ സംഭവമെന്നൊന്നും അറിയില്ല, ആ ബിൽഡിങ്ങിൽ മഴ പെയ്യുക. സോ നമുക്ക് നേരെ പോവാം, ടൈം വേസ്റ്റ് ചെയ്യേണ്ടത്. എൻ്റെ കാർ ഇവിടെ ഉണ്ട്, പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, ലൈക്ക് ഒരു കിഡിലൻ ഡ്രസ്സ് ഇട്ടിടുക. കാരണം ഇത്രയും വലിയ ഫിനോമിനലായ ഒരു കാര്യം കാണാൻ പോകുന്നത്. ഇന്ന് ഈ ഏത് ഡ്രസ്സ് ഇടും, ഏതെങ്കിലും ലുക്കായിട്ടുള്ള ഡ്രസ്സ് ഇടാ. ഈ റെഡ് കളറും ട്രൗസറും, ഓ പെർഫെക്റ്റ് ലുക്ക്. സോ ഇതിട്ടുകൊണ്ട് നേരെ ആ മഴ പെയ്യുന്ന ബിൽഡിങ്ങിലേക്ക് പോവാം ഈ കാർ എടുത്തുകൊണ്ട്. ഈ കാർ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയത്, നല്ല അടിപൊളി കാറാണ്. ലൈക്ക് ഷോറൂമിൽ നിന്ന് ചെറിയ പൈസക്ക് എനിക്ക്, ഞാൻ പറഞ്ഞു 1 കോടി രൂപയാണ്, അപ്പം അയാൾ പറഞ്ഞു 1 കോടി രൂപയാണ്, അപ്പം ഞാൻ പറഞ്ഞു 100,000 വാങ്ങാന്ന്. ആൻഡ് എനിക്ക് 100,000 ഈ കാറ് കിട്ടി. സോ എന്താ നടന്നതെന്ന് അറിയില്ല, ബട്ട് എനിക്ക് 100,000 തന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫാവും. ലൈക്ക് ഇപ്പോൾ സ്റ്റാർട്ടാവും, ഇടയ്ക്ക് ഇത് ഓഫാവും. വേ എടി ഇത് എന്താ പ്രശ്നം? ഓക്കെ ഇപ്പോൾ നിന്നു, ബട്ട് എനിക്ക് ശരിയാക്കാൻ പറ്റും. ഇതിന് കറക്റ്റ് ഒരിടത്ത് ഷൂട്ട് ചെയ്താൽ മതി. ലൈക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെ, എൻ്റെ ഈ ഗണ്ണ് മാത്രമേ ഇപ്പോൾ ബുള്ളറ്റ് ഉള്ളൂ, ഈ ഒരു 2 ബുള്ളറ്റും കൂടി ഈ ഗണ്ണിലുള്ളൂ, ഇത് വെച്ച് ഷൂട്ട് ചെയ്യണം. ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് കറക്റ്റ് ഇത് ഓണാവും. ഞാൻ ഇപ്പോൾ ഓണായി കാണിക്കാം, ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഓണാവും. ലെറ്റ്സ് ഗോ കയറി കം ഓൺ വേ. ഇതിപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അടി ഇപ്പം എന്തായത്, ഇത് സ്റ്റാർട്ടാവുന്നില്ലല്ലോ, വെറുതെ ഇത് ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്, ബട്ട് ഇപ്പം എന്തായെന്നറിയില്ല. വെയിറ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇവിടെ നിൽക്കി നോക്കട്ടെ. ഓക്കെ സെറ്റാക്കി ഇപ്രാവശ്യം ഓണാവും. ഈ ഡോർ എന്താ തുറക്കാൻ പറ്റാത്തത്? എടുത്ത് ഞാൻ ചെറിയ പൈസക്ക് വാങ്ങിയപ്പോഴേ വിചാരിച്ച് പണിയാവും, ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. കൈ വെച്ച് ട്രൈ ചെയ്യുക, കാലൊക്കെ വെച്ച് ഞാൻ ചവിട്ട് ട്രൈ ചെയ്ത്, ബട്ട് ഇത് തുറക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഗണ്ണുണ്ട്, പിസ്റ്റലിൽ 2 ബുള്ളറ്റ് ഉണ്ട്, ഇത് വെച്ച് ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുക. ഇവിടുന്ന് ഇതിന് ഷൂട്ട് ചെയ്യുക, എന്നിട്ട് ഇത് പൊട്ടിക്കുക. 1, 2 ഓക്കെ സെറ്റ് പൊട്ടിച്ചു. സോ എൻ്റെ ഉണ്ടാകുന്ന ബുള്ളറ്റ്സ് വെച്ച് ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ട്, തുറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. തുറക്ക ഓ പെർഫെക്റ്റ്, തുറന്നു. എന്തോ ഭാഗ്യത്തിന് തുറക്കാൻ പറ്റി. സോ എനിക്ക് കാർ എടുത്തുകൊണ്ട് ഇപ്പോൾ നേരെ ആ ബിൽഡിങ്ങിലേക്ക് പോവാം. ഇവിടുന്ന് ഇറങ്ങണം, ആൻഡ് റൈറ്റ് സൈഡിലേക്ക്, അതാ ആ കാണുന്ന സൈഡിലുള്ള ബിൽഡിങ്ങിലേക്കാണ് ഞാൻ ഇത് ഓടിച്ച് കൊണ്ടുപോകേണ്ടത്. ആൻഡ് എനിക്കറിയില്ല മഴ എന്തുകൊണ്ടാന്ന്, ഇതിപ്പോൾ പോവും പറയാം എന്തോ സംഭവം, ലൈക്ക് എന്തോ വലിയ സംഭവം തന്നെ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ രാത്രിയായത്? എടാ ഞാൻ വണ്ടി ഇവിടെ നിർത്തി വെയിറ്റ്, ഇതെന്താ സംഭവം? ലൈക്ക് രാവിലെ ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു, ഞാൻ ഓടിച്ചു പോവായിരുന്നു, പെട്ടെന്ന് ഇവിടുന്ന് രാത്രി. എൻ്റെ ഇവിടെ ആളെയൊന്നും കാണാനില്ല, ആൾക്കാരും കാണാനില്ല. ഇയാളിപ്പോൾ എന്നെ പേടിപ്പിച്ച് കൊന്നേന്. ഇതാരാ? ഹേ മാൻ, ഇതെന്താ സംഭവം? സിറ്റിയിൽ എങ്ങനെ പെട്ടെന്ന് രാത്രിയായേ? എന്ത്, വാട്ട്? എടാ അയാൾ പറഞ്ഞത് സിറ്റിയിൽ ഗ്രാനി ആ ബിൽഡിങ്ങിൽ മഴ പെയ്ത് കണ്ടില്ലേ, അവിടെ ഗ്രാനി വന്നിട്ടുണ്ട് ആ ബിൽഡിങ്ങിലേക്ക്. ലൈക്ക് ഗ്രാനി ഗെയിമത്തെ ഗ്രാനി ഈ സിറ്റിയിലെത്തിയെന്ന്. വാട്ട്, ആ ഗെയിമത്തെ ഗ്രാനി എങ്ങനെ ഇവിടെ വന്നേ? ഓക്കെ അയാൾ അത് പറഞ്ഞ, ആ ബിൽഡിങ്ങിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, എനിക്കിപ്പോൾ പോകണം, അവിടെ എന്തോ വലിയ പ്രശ്നമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സോ അവിടെ പോയിട്ട് എന്താ പ്രശ്നം നോക്കാം. അടി ഈ ഗ്രാനി ഗെയിമത്തെ ഗ്രാനി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടെററാ. ലൈക്ക് അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരൊരു എന്തോ ഒരു സാധനം വെച്ചിട്ട്, ക്രിക്കറ്റ് ബാറ്റ് ഫുഡ് ഏതോ ഒരു ബാറ്റ് വെച്ചിട്ട് നമ്മുടെ തലക്കടിച്ചൊക്കെ കൊല്ലും. റൂമിലൊക്കെ പിടിച്ചിടാറാ. ബട്ട് ഇതെന്താണെന്നറിയില്ല, ഈ ബിൽഡിങ്ങിലാണ് വന്നേക്കുന്നത്. ശരിക്കും ഗ്രാനിക്കൊരു ഹൊറർ വീടുണ്ട്, പക്ഷെ ഈ ഗ്രാനി ഇപ്പോൾ വന്നേക്കുന്ന ഈ ബിൽഡിങ്ങിലേക്ക്. അതെന്താ സംഭവം? ഗ്രാനിയുടെ വീട്, അവിടുത്തെ ഗ്രാനിയുടെ ആ വീട് പൊട്ടിപ്പോയാ? എന്താണെന്നറിയില്ല. എന്തായാലും നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോവാ. അതാ ആ കാണുന്ന റെഡ് ബിൽഡിങ്ങിലാണ് ഗ്രാനി ഉണ്ടെന്ന് പറഞ്ഞത്. ചോദിച്ചോക്കാം. ഇവിടെ ആരെ കാണാനില്ലല്ലോ. വേ, ഇവിടെ ആരെ കാണാനില്ല. സോ ഇത് ഹൊറായി എന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടിലത്തെ എല്ലാവരും ഓടിപ്പോയി എന്നാണ് തോന്നുന്നത്. സോ ഈ ബിൽഡിങ്ങിൽ ഇപ്പം ആരെയും കാണാനില്ല, ഇവിടെ അടുത്തും ആരെയും കാണാനില്ല. എന്തായാലും ഞാൻ കയറിപ്പോവാം, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. എനിക്ക് പേടിയില്ല, എനിക്ക് ഈ ഗ്രാനിനെ കാണുന്നത് പണ്ടേ ഉണ്ട്, ചെറുതായിട്ടുള്ളതിൻ്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും. ബട്ട് ഞാൻ ഇത് കയറിപ്പോവും. ആൻഡ് ഇവിടെ കുറേ ബോർഡൊക്കെ ഉണ്ട്, കയറിപ്പോവാം. ഓക്കെ, ഇത് അടച്ചിട്ടേക്കാണല്ലോ, ഗ്രാനി ഉള്ളിൽ നടച്ചാണോ? വെയിറ്റ്, ഇതെന്താ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് ഇത് ഫുള്ള് അടച്ചിട്ടേക്കുക. എനിക്ക് എന്താ സംഭവം എന്ന് വേണ്ടിയിട്ടുന്നില്ല. ആൻഡ് ഇതുവരെ രാവിലെ ആയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ ഡോറിന് ഷൂട്ട് ചെയ്ത് നോക്കാം, ഇത് പൊട്ടിക്കുക. ഈ ബുള്ളറ്റിൽ, ഈ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ല, ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്നൈപ്പറിൽ 2 ബുള്ളറ്റ് ഉണ്ട്. സോ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം, ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ഓ
വിവാട്ട് വാട്ട് ഞാൻ ഇനി ഷൂട്ട് ചെയ്തപ്പോൾ രാവിലെയായി, അതെങ്ങനെ വെയിലൊക്കെ വന്നു. എടാ ഞാൻ ഈ ഡോറിൽ ഷൂട്ട് ചെയ്ത് ആ ടൈമിൽ തന്നെ രാവിലെയായി. എന്തോ എന്തോ വ്യത്യാസം നടന്നിപ്പോൾ. ഇത് വിറ്റ് വിറ്റ് ഇത് കയറുന്നതിന് മുമ്പ് എൻ്റെയിലാണെങ്കിൽ ഗണ്ണില്ല, ഗ്രാനേഡിലാണെങ്കിൽ ആ ക്രിക്കറ്റ് ബാറ്റ് പോലത്തെ സാധനമുണ്ട്. സോ അത് വെച്ച് എൻ്റെ തലയ്ക്ക് അടിക്കും. എനിക്ക് കുറച്ച് ബുള്ളറ്റ് വേണം. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് നേരെ ഡോണിൻ്റെ അടുത്തേക്കോ. എനിക്കിപ്പോൾ ബുള്ളറ്റ് തന്നെ വേണം. ഡോണിൻ്റെ ഇഷ്ടം പോലെ ബുള്ളറ്റ്സ് ഉണ്ടാവും. ഡോൺ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ബട്ട് എനിക്കത് തരും. ഇതെന്താ ഇതെന്താ എടാ ഗ്രാനുലർ പണിയാണ് ഇതൊക്കെ. വെയിറ്റ് എന്താ സംഭവം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ്? എടാ ഞാൻ ഗ്രാനുലർ ബിൽഡിങ്ങിൽ കയറാൻ നോക്കിക്കൊണ്ട് നടന്നതാണോ? ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇത് കാറ് പോലെയാണ് പോകുന്നത്, പക്ഷേ സ്പീഡിൽ പോകുന്നുണ്ട്. ലൈക്ക് സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിന് ഇങ്ങനെ വന്നേ, എനിക്കിത് ഇത് ഇതെങ്ങനെ ശരിയാക്കുക? ഓ വേ, വാട്ട് ഈസ് ഹാപ്പനിങ്? എടാ ഇതെങ്ങനെ ഞാൻ ഈ കയറുക? ഞാൻ ഒന്ന് ഈ വണ്ടിയിലേക്ക് എങ്ങനെയാലും ഒന്ന് തിരിച്ച് കയറട്ടെ. ഇതിൽ കയറാനും പറ്റുന്നില്ല, ഈ വണ്ടിക്ക് എന്തോ പറ്റി. എടീ ഗ്രാനിയുടെ വാതിലിന് ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നതാണ്, എനിക്കറിയില്ല. എന്തായാലും ഡോണിൻ്റെ അടുത്തിട്ട് ഗൺ എടുത്തിട്ട് ഗ്രാനിയെ കൊല്ലാം. കാരണം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു ഗ്രാനിയാണ്. ഗ്രാനിയെ കൊന്നു കഴിഞ്ഞാൽ ശരിയാവും. ഇതാ ഗ്രാനിയുടെ ഹൊറർ പരിപാടിയാണ്. സോ ഡോണിൻ്റെ വീട് എന്ന് പറയുന്നത് ഇതെൻ്റെ സൈഡിൽ തന്നെ. അത് ആ ട്രെയിൻ കണ്ട, അവിടെ സ്ട്രെയിറ്റ്. ആ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിലൊരു വില്ലേജ് ഏരിയ ഉണ്ട്. സോ അങ്ങോട്ടാണ് പോകേണ്ടത്. എടീ എനിക്ക് ചാടാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഗ്രാനി എന്ന് പറയുന്ന ആളെ അവിടെ കാണുന്നുണ്ടോ എന്തോ? ഗ്രാനിനെ കാണാൻ പറ്റുന്നില്ല, കാണാനൊന്നും പറ്റുന്നില്ല. അവിടെ ഒളിച്ചിരിക്കുക. എനിക്ക് എന്തായാലും ഈ ബുള്ളറ്റ്സ് ഒക്കെ എടുത്തിട്ട് നേരെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്രാനിനെ തീർക്കണം. സോ ലെറ്റ്സ് ഗോ ടു ദ ഡോണിൻ്റെ വീട്. ഞാൻ ഡോണിൻ്റെ വീട്ടിലേക്ക്. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. എന്തായത് എടാ, ഞാൻ ഈ വീട് ഡോണിൻ്റെ വീട്ടിലെത്തി. ഇത് തൊട്ടപ്പോൾ ഞാൻ തെറിച്ചു വീണു. ആൻഡ് ഈ വീട് ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. ആൻഡ് വാട്ട്, എൻ്റെ കാലി ശരിയായി. ലൈക്ക് നേരത്തെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ എന്തോ ആയി. ആൻഡ് പെട്ടെന്ന് ശരി. എനിക്ക് തോന്നി ഡോണിന് എന്തോ പ്രത്യേകതയുണ്ട്. ലൈക്ക് ഡോൺ, എടാ ഡോൺ പണ്ടൊരു വലിയൊരു സ്വാമിനെ പോലത്തെ ഒരു സംഭവമായിരുന്നു. ലൈക്ക് ഈ ഗ്രാനി ഹൊറർ സംഭവം എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എന്തായാലും ചോദിച്ചോകട്ടെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ഡോണിനോട് സംസാരിച്ച്, എടാ ഡോൺ പണ്ടത്തെ ഒരു മന്ത്രവാദിയാണ്. ആൻഡ് എനിക്ക് ഡോൺ കുറേ ഗൺസും ബുള്ളറ്റ്സും ഒക്കെ തന്നു. ഞാൻ ഇതിനുവേണ്ടിയാണല്ലോ വന്നത്, എനിക്ക് ബുള്ളറ്റൊക്കെ കിട്ടി ഗ്രാനിനെ കൊല്ലാൻ വേണ്ടി. ബട്ട് ഡോൺ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെ വേണം എനിക്ക് കൊല്ലാൻ വേണ്ടി ഇന്ന് ഗ്രാനിനെ, അങ്ങനെ കൊല്ലാൻ പറ്റുമെന്നും പറഞ്ഞു. സോ എനിക്ക് ബൈക്ക് എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി പോയി ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വീടിൻ്റെ ബാക്കിൽ ഈ ബൈക്ക് ഉണ്ടെന്ന്. ഈ ബൈക്ക് എടുത്തെന്ന് പറഞ്ഞു, ഇത് നിഞ്ചല്ലേ, നിഞ്ചയാന്ന് തോന്നുന്നു. സോ ഈ ബൈക്ക് എടുത്തിട്ട് നേരെ ഗ്രാനിനെ കൊല്ലാൻ ആ ബിൽഡിങ്ങിലേക്ക് പോകാൻ പോകണം. ബട്ട് ഫുൾ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. അതിനു മുമ്പ് എനിക്ക് അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ കുറച്ച് ബോംബ് ഇടണം എന്നോട് ഇയാൾ പറഞ്ഞ്, ഡോൺ പറഞ്ഞ്. അതായത് ഇവിടെ ഒരു ബോംബ് ഇട്ടിട്ട് പോകണമെന്ന്. ലൈക്ക് എന്തിനാ എനിക്കറിയില്ല, എന്തോ എന്തോ ഡോണിൻ്റെ എന്തോ വെയർ ഹൗസ് പോലെ എന്തോ സംഭവം. ഈ ഡോറ് പൊട്ടുന്നില്ല, സോ ഈ ഡോറിലൊരു ബോംബ് ഇട്ടോ. ആൻഡ് അതെനിക്കൊരു പ്രാക്ടീസിനും കൂടിയാണ്. ലൈക്ക് ഡോ ഈ ഗ്രാനിന് ഈ ബോംബ് വെച്ചാൽ കൊല്ലണ്ടേ. സോ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി ഇതൊന്ന് പൊട്ടിച്ചോ എന്ന് പറഞ്ഞ്. ആൻഡ് ഞാൻ ഇത് പൊട്ടിച്ചു നോക്കട്ടെ. ആക്ടിവേറ്റ്. ഓ ഇങ്ങനെ ഞാൻ ആ ഇപ്പോൾ പൊട്ടിയത് കണ്ടില്ലേ. അങ്ങനെ ആയിരിക്കും ഗ്രാനിയുടെ ഇങ്ങനെ തല ഞാൻ പൊട്ടിക്കുന്നു ബോംബ് വെച്ചിട്ട്. വലിയ വലിയ ടെറർ കാര്യങ്ങളൊന്നും നടക്കാൻ പോന്നെ. സോ നേരെ നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് പോവാം. ഗ്രാനി തീർന്ന് ലെറ്റ്സ് ഗോ ആ ബിൽഡിങ്ങിലേക്ക്. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ഓടിച്ചെത്തി. ബട്ട് ഇതിപ്പോൾ സ്ഥലം നോർമലായിട്ടുണ്ട്. ലൈക്ക് ഈ വാതിലൊക്കെ മാറിയല്ലോ, ഞാൻ ഷൂട്ട് ചെയ്തതാണ്. ബട്ട് ഈ വാതിലിപ്പോൾ ശരിയായി. ആൻഡ് എന്താ സംഭവിച്ചേ വീട്ടി? വാതിൽ ശരിയാവും ചെയ്തു. ആൻഡ് ഈ സിറ്റിയിലുണ്ടാകുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. അത് ആൾക്കാരൊക്കെ തിരിച്ചു വന്നു. ലൈക്ക് എന്താ സംഭവം? വാട്ട്, അയാളെന്താ ഇപ്പോൾ പറഞ്ഞേ? ഗ്രാനി ഇവിടുന്ന് പോയിന്നാ. ഗ്രാനി സിറ്റിയിൽ നിന്ന് വിട്ടുപോയിന്നു. വാട്ട്, സിറ്റിന്ന് ഈ ബിൽഡിങ്ങിൽ നിന്ന് വിട്ടുപോയിന്നു. ബട്ട് എങ്ങോട്ടാ പോയെന്നൊന്നും അറിയില്ല. ഗ്രാനി ഇവിടുന്ന് പോയിന്നാ പറഞ്ഞത്. ഈ ബിൽഡിങ്ങിൽ ഇപ്പം ഇല്ല, അതുകൊണ്ട് നാട്ടുകാരൊക്കെ തിരിച്ചു വന്നു എന്ന്. ആൻഡ് ഗ്രാനി പേടിച്ചു പോയോ? ലൈക്ക് ഞാൻ ഗണ്ണെടുത്തിട്ട് കൊല്ലാൻ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഗ്രാനി പേടിച്ചു പോയി. സോ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോവാം. കാരണം വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ. കാരണം കുറേ ദിവസം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട്, കുറേ ദിവസമല്ല കുറച്ച് നേരമായി. കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതാണല്ലോ, നേരെ പോയിട്ട് ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് രാത്രിയൊക്കെ ആയി, അതൊക്കെ കോമഡി ആയിരുന്നു. ബട്ട് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുക. സോ നമ്മുടെ വീട് അത് അവിടെയുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ്. ഇതാ രാവിലെ നല്ല വെളിച്ചമുണ്ട്, ഉച്ചയായി. ബട്ട് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. സോ നേരെ വീട്ടിലേക്ക് കയറി. വൺ സെക്കൻഡ്, ഇതെങ്ങനെ പെട്ടെന്ന് രാത്രിയായേ? എടാ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കാലി കുത്തി, അതായത് കാലി കുത്തിയില്ല, ഇങ്ങനെ വണ്ടി കയറിയപ്പോൾ രാത്രി. ആൻഡ് ഈ വീടിനെന്തോ പ്രശ്നമുണ്ടല്ലോ, ലൈക്ക് നോർമൽ പോലെ ഇല്ല. ഇതെന്താ സംഭവം? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നമ്മളുടെ വൈറ്റ് കളർ ഭയങ്കരമായിട്ട് മിന്നി കത്തുന്നു. ഇത്ര ഷൈനിങ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഈ വെള്ളം കണ്ട ഒരുമാതിരി ആകാശം പോലെയുണ്ട്. ഈ വെള്ളം ഇങ്ങനെ അല്ലായിരുന്നു. ആൻഡ് സംതിങ് ഈസ് റോ വേ. എന്തോ ഒരു സൗണ്ട്. ഇത് മറ്റേ ഗ്രാനിയുടെ പാട്ടല്ലേ? വെയിറ്റ് വെയിറ്റ്, കുറച്ച് ഉള്ളിലോട്ട് നടന്നു നോക്കാം. എനിക്ക് ഒന്ന് മുകളിൽ ഗ്രാനി ഉണ്ടെന്ന്. ഗ്രാനി ഉണ്ടെങ്കിൽ എൻ്റെ ഗൺസൊക്കെ സെറ്റാണ്. ഗ്രാനിനെ കണ്ട അപ്പം ഞാൻ ഷൂട്ട് ചെയ്യും. വേ 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 വേ,
ഓനോ ഓനോ എടാ നിക്ക്, ഗ്രാനി പെട്ടെന്ന് അവിടെ വന്നിട്ടു പോയി വന്നിട്ടു പോയി വീട്ടി 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 ഒരു ഷൂട്ട് ഷൂട്ട്. എടാ ഗ്രാനി, എടാ ഇവിടെ മൊത്തം ഗ്രാനി ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നു പോകുന്നു. അതാ അതാ അതാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. വാതിലടിയോ, വാതിൽ ഓട്ടോമാറ്റിക് അറിയോ പ്രേതസിനിമ പോലെ? ഇല്ലില്ല, ഇവിടുന്ന് വാതിലില്ല. ആ ഞാൻ മറന്നു പോയി. ഓ, ഗ്രാനി ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഈ വീട് പൊട്ടിക്ക, ഈ വീട് പൊട്ടിക്ക. കം ഓൺ, ബോംബിട ബോംബിട. നമ്മുടെ ഡോൺ മന്ത്രവാദി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുള്ള് ഫുള്ള് ബോംബിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇനി ബൂം, ഗ്രാനി ഈസ് ഗോണ ഡൈ. ആക്ടിവേറ്റ്. വാട്ട്? എടാ ഞാൻ അത് ആക്ടിവേറ്റ് ചെയ്തത് രാവിലെ. ആൻഡ് എനിക്ക് തോന്നുന്നു ഗ്രാനി പോയിന്നില്ല, പാട്ട് കേൾക്കുന്നില്ല. സോ ഇത് വന്ന് ഗ്രാനി പോയി. ആൻഡ് അങ്ങനെ ഞാൻ ലാസ്റ്റ് ഗ്രാനീനെ കൊന്നു. ഇന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഹൊറർ ആയത്, ലൈക്ക് ഗ്രാനി വന്നത്. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്. ഇനിയും ഗ്രാനീനെ കൊണ്ടുവരണമെങ്കിൽ പറ. സോ ഇന്നത്തേക്ക് ബൈ.